സാന്ത്വനത്തിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ സ്വാതന്ത്ര്യം വീടാണ് കാണിക്കുന്നത്. അപ്പോൾ ദേവിയേച്ചിയും അപ്പും കണ്ണനും അമ്മയും എല്ലാവരും നമ്മുടെ അഞ്ചിനും മിസ് ചെയ്യണ കാര്യങ്ങളെല്ലാം പറയണം. അപ്പം അവിടെ എല്ലാവരും നേരത്തെ ചോറ് വെച്ചിട്ട് കിടക്കും, ഇപ്പം അഞ്ച് കടന്നിട്ടുണ്ടാവുമോ എന്നൊക്കെ ഞാൻ ഓരോന്നും പറയുകയാണ്. സാവിത്രിയമ്മയെ ഉള്ളതുകൊണ്ടാണ് പേടിയാവണത്, ഓരോന്നും കുത്തിരിപ്പ് ഉണ്ടാക്കുമോ എന്നൊക്കെ പേടിയുണ്ട്. ജയന്തിയേച്ചി നല്ല ആളാണെന്നൊക്കെ ഇങ്ങനെ ഓരോന്നും പറയുകയാണ്. അപ്പം നമ്മുടെ കണ്ണൻ പറയണ്ട, അധിക ദിവസം നിർത്തണ്ടായിരുന്നു, നാളെ തന്നെ വരാൻ പറ കുഞ്ഞേച്ചി എടുത്തു എന്നൊക്കെ പറയുമ്പം അതെങ്ങനെയാണ് അമ്മയ്ക്ക് വയ്യാത്തതല്ലേ എന്നൊക്കെ പറയും. ശിവനെ തന്നെ പറഞ്ഞു വിടണം, എന്തായാലും രണ്ടു ദിവസം കഴിയട്ടെ എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഞ്ജലീനെയാണ്. അപ്പോൾ അഞ്ജലീനോട് ഇങ്ങനെ ജയന്തിയേച്ചിയും സാവിത്രിയമ്മയൊക്കെ ഓരോന്നും പറയുന്നുണ്ട്. ശിവനെ നിനക്ക് ഇഷ്ടമുണ്ടാവില്ല, കല്യാണത്തിന് കണ്ടില്ലേ ഞങ്ങളുടെ ചങ്ക അന്ന് ഇടിഞ്ഞു പോയത്, എന്ത് ചെയ്യാനാണ് എൻ്റെ മോൾ എന്തിനു ഇങ്ങനത്തെ അവസ്ഥയൊക്കെ ജീവിച്ച് നിനക്കണം, അല്ലെങ്കിൽ നിൻ്റെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവിടെ എല്ലാവരും പണിയെടുപ്പിക്കാൻ വേണ്ടി മാത്രമല്ലേ നിന്നെ അവിടെ ഇട്ടേക്കണത്. അങ്ങനെ ഓരോന്നോരോന്നും പറയുമ്പോൾ നമ്മുടെ അഞ്ജലിക്ക് ശരിക്കും ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അപ്പം അഞ്ജലി എന്നിട്ട് മതി നിർത്തിക്കോ, ഇത് പറയാൻ വേണ്ടിയാണ് എന്നെ ഇവിടെ കൊണ്ട് നിർത്തി വെച്ചിരിക്കുന്നത്, ഇനി മേലെ ഇങ്ങനത്തെ ഒരു കാര്യങ്ങളും പറഞ്ഞു പോയത് എന്നും പറഞ്ഞ് നമ്മുടെ അഞ്ജലി ശരിക്കും ദേഷ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് ഇറങ്ങിപ്പോവാണ്. അപ്പം നേരെ അച്ഛൻ വരും, പരിപ്പോട് നാ മോളെ പരിപ്പോടാന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ അഞ്ജലിയുടെ മുഖം വാടിയിരിക്കുമ്പോൾ ചോദിക്കുക എന്ത് പറ്റിയെന്ന്. അപ്പോഴത്തേക്കും നമ്മുടെ ജയന്തിയേച്ചി ഞങ്ങളുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർക്കത് പിടിച്ചില്ല, ശിവൻ ഇഷ്ടമല്ലാന്നും അവിടെ നിൽക്കണതെന്നും ഇവളുടെ ഇഷ്ടത്തിനല്ല എന്നൊക്കെ പറഞ്ഞതാണ്. ഇനിയിപ്പോൾ എന്താ കുഴപ്പമെന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ശങ്കരാമൻ പറയുന്നുണ്ട്, മതി നിർത്തിക്കോ എൻ്റെ മോളോ ഓരോന്നും പറഞ്ഞ് വിഷമിപ്പിക്കാനായിട്ട്, നിനക്ക് അറിയില്ല ശിവൻ്റെ സ്വഭാവം എന്താന്ന്, അത് നാളൊരു സമയത്ത് നീ മനസ്സിലാക്കുമ്പോൾ അവനെ നീ കൈകൂപ്പി കൊഴിയും. അപ്പോൾ നമ്മുടെ സാവിത്രിയമ്മ പറയും, പിന്നെ അവനെ ഞാൻ കൈകൂപ്പി, ജന്മം നടക്കില്ല ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് പോകും, മോൾ വിഷമിക്കേണ്ട. അപ്പോൾ സാവിത്രിയമ്മ പറയും, ഞങ്ങൾ മനസ്സിലുള്ളത് പറഞ്ഞതേ ഉള്ളൂ, നിനക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ വേണ്ട വിട്ടേരി, ഇതിൻ്റെ വരുമ്പോൾ നീ പിണങ്ങിപ്പോകാനൊന്നും നിൽക്കണ്ടെന്ന് പറഞ്ഞ് അത് തെറിപ്പോവും. മോളെന്തായാലും ഭക്ഷണം കഴിക്കും, ഞാൻ പിന്നെ കഴിച്ചോളച്ചാ എന്ന് പറയും. അങ്ങനെ പിന്നെ നമ്മുടെ സ്വാതന്ത്ര്യം വീട്ടിൽ ശിവൻ നേരത്തെ എത്തുവാണ് കേട്ടോ. അപ്പം മുഖം വല്ലാതെ ഇരിക്കുകയാണ്, എന്തായിട്ട് ശിവൻ നേരത്തെ കഴിഞ്ഞെത്തിയല്ലോ എന്ന് പറയുമ്പോൾ ഏ ഒന്നുമില്ല ഇടത്തി എന്ന് പറഞ്ഞ് നമ്മുടെ ശിവൻ പോയി വാതിക്ക് ഇങ്ങനെ കുത്തിയിരിക്കും. അപ്പോൾ എല്ലാവരും വന്നിട്ട് എന്ത് പറ്റിയാണ് ശിവ എന്ത് പറ്റി, ഒന്നുമില്ല ഏട്ടത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ശിവൻ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുമ്പം ബാലേട്ടനും ഹരിയും കൂടി വരും. എന്താ പറയും, എന്ത് പറ്റി, എന്താ എല്ലാവരും മുഖം വാടാതെ ഇരിക്കുകയെന്ന് ബാലേട്ടൻ ചോദിക്കുമ്പോൾ പറയും, കണ്ണൻ പറയും, ഇത് കണ്ടില്ലേ ഇത് തന്നെയാണ് അവസ്ഥ, പരിസരം മറന്ന ഒരാൾ ഇരിപ്പുണ്ടെന്ന് പറയും. അപ്പോൾ ശിവൻ്റെ അടുത്ത് പറയുമ്പോൾ ശിവൻ ഞെട്ടു കേട്ടോ, എന്ത് പറ്റി, ഇല്ല ബാലേട്ട ഞാനും വേറെ എന്തൊക്കെ ആലോചിച്ചിരുന്നു പോയതാന്ന് പറയും. അപ്പോൾ അത് നമ്മളെ ഹരി കളിയാ പറയും, കടയിലെച്ച് അഞ്ജലിയുടെ ഫോൺ വന്നപ്പോൾ ഇവിടെ ഒരാൾ എന്തൊക്കെയാണ് കടന്ന് കാണിച്ചത് നമുക്ക് തന്നെ അറിഞ്ഞുകൂടാ, നമ്മൾ ഓരോന്ന് പേർ കളിയാക്കും, ചുമ്മാ പറയാം ഏട്ടത്തി ഞാൻ പോവാന്ന് പറഞ്ഞ് റൂമിലോട്ട് കയറിപ്പോവും. അപ്പോൾ നമ്മുടെ ബാലൻ പറയും, ഒരുപാട് ആഗ്രഹിച്ചല്ലേ ഇങ്ങനെ, ഇവരുടെ ഈ ഒരു പരസ്പര സ്നേഹം എപ്പോഴും ഇങ്ങനെ നിലനിന്നാൽ മതിയായിരുന്നു എന്നൊക്കെ പറയും. അപ്പോൾ എല്ലാവരും ആ ഒരു കാര്യം തന്നെ പറയുമായിരിക്കും. പിന്നീട് നമ്മുടെ വീട്ടിൽ അഞ്ജലീനെ കാണിക്കുകയാണ്. അപ്പം ജയന്തിയാഴ്ച വന്നിട്ട് പറയും, ഞാൻ പറയലൊന്നും നിനക്കൊന്നും തോന്നരുത്, മനസ്സിലൊന്നും വെക്കരുതെന്ന് പറയും. ഏയ് ഇല്ല എനിക്കൊരു ദേഷ്യമില്ല ഒന്നുമില്ല, അങ്ങനെ വെക്കാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വരവോലില്ലല്ലോ ജയന്തിയാഴ്ച ഉണ്ടെന്ന് പറയുമ്പോൾ. അതല്ലെങ്കിൽ എനിക്കറിയാം നീ എന്തായാലും ഭക്ഷണം കഴിച്ചിട്ട് കിടക്കണേ എന്ന് പറഞ്ഞിട്ട് പോകും. അപ്പം ശിവേട്ടൻ കഴിച്ചിട്ടുണ്ടാവുമോ ഒന്ന് വിളിച്ചു നോക്കാന്ന് പറഞ്ഞ് വിളിക്കുമ്പോഴത്തേക്കും ദേവേച്ചിയുടെ ഫോണിൽ വിളിക്കും. ദേവേച്ചി ഫോൺ എടുത്തിട്ട് പറയും, എടി നിൻ്റെ കാര്യം ഞങ്ങളിപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, 100 വയസ്സാണ് നിനക്ക്, നിനക്ക് എന്തറിയാൻ വിളിച്ചാണ്, ശിവേട്ടൻ ഭക്ഷണം കഴിച്ചാണെന്നറിയാൻ വേണ്ടിയാണ്, എല്ലാവരും ഭക്ഷണം കഴിക്കാൻ തീ പോണേ ഉള്ളൂ, ഞങ്ങൾ ഫുഡ് വിളമ്പുക എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അഞ്ജലിയെ കുറച്ച് കളിയാക്കുകയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ കാണിക്കുന്നത് ഫുഡ് കഴിക്കാൻ എല്ലാവരും ഇരിക്കുകയാണ്. അപ്പം നമ്മുടെ ശിവൻ കുളിച്ച് വന്നിട്ട് പറയും, എനിക്കിപ്പോൾ വേണ്ട വിശക്കണില്ല ഞാൻ പിന്നെ കഴിച്ചോളാന്ന് പറയും, ഞാൻ പുറത്തുനിന്ന് വൈകുന്നേരം കഴിച്ചിട്ടുണ്ടായിരുന്നു കടിയിക്കെന്ന് പറയും. അപ്പോൾ പറയും, എങ്കിൽ ശരി എന്ന് പറയും. അപ്പോൾ നമ്മുടെ കണ്ണൻ പറയും, ഏയ് ഇത് വശത്തുനിന്നിട്ടൊന്നുമല്ല വിരാമര ദുഃഖമാണെന്നൊക്കെ പറയും, കളിയാക്കും. അപ്പോൾ അത്രയേ കാണിക്കുന്നുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ, അപ്പോൾ ബാക്കി നാളെ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ നാളത്തെ എപ്പിസോഡായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.